തന്റെ ചെറുപ്രായത്തിൽ തന്നെ രാജ്യത്തിന്റെ ഭരണം തനിക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. തന്റെ 18-ാമത്തെ വയസ്സിലാണ് റാണിയായി സിയോണ അധികാരമേറ്റത്. സിയോണയ്ക്ക് തന്റെ മാതാവിനെ കുഞ്ഞിലേ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അവളുടെ എല്ലാമായിരുന്നത് അവളുടെ പിതാവാണ്. അവൾക്ക് അവളുടെ പിതാവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനും അധികം ആയുസുണ്ടായിരുന്നില്ല. നിധിയതിന് അനുവദിച്ചില്ല. ശത്രുരാജ്യമായുള്ള യുദ്ധത്തിൽ അവളുടെ പിതാവിനെയും അവൾക്ക് നഷ്ടപ്പെട്ടു. ഈ വാർത്തയറിഞ്ഞ് സിയോണ തകർന്നു പോയിരുന്നു. അവൾക്ക് വളരെയധികം സങ്കടമായി. ഞാൻ തളരില്ല, ഞാൻ തളർന്നാൽ ഈ രാജ്യവും തളരും, അതിന് ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് ധൈര്യമായി ഉണ്ടായിരുന്നത് അവളുടെ പിതാവിന്റെ വാക്കുകളായിരുന്നു. നമ്മൾ ഒരിക്കലും തളരരുത്. നമ്മൾ തളർന്ന നമ്മുടെ രാജ്യം എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പ്രജകൾക്കുള്ള നമ്മളോടുള്ള വിശ്വാസം പോകും. അതിനെ നമ്മൾ അനുവദിക്കരുത്. അവൾ നമ്മളിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും തകർക്കാൻ പാടില്ല. രാജ്യത്തിന് വേണ്ടിയും പ്രജകൾക്ക് വേണ്ടിയും നമ്മൾ നമ്മുടെ ജീവൻ തന്നെ ബലി നൽകേണ്ട വന്നാലും അതും നമ്മൾ ചെയ്യണം. കാരണം എപ്പോഴും പ്രജകളാണ് വലുത്. അവരുടെ സന്തോഷമാണ് വാക്കുകൾ അവൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകി. അവൾ തളർന്നിരുന്ന സമയത്ത്, അവൾക്ക് അവളുടെ പിതാവിനെ നഷ്ടപ്പെട്ട സമയത്ത് ഈ രാജ്യം തട്ടിയെടുക്കാൻ പലരും നോക്കിയിരുന്നു. ശത്രുക്കൾ അതിനുവേണ്ടി പല കളികളും കളിച്ചു. എന്നാൽ തന്റെ 18-ാമത്തെ വയസ്സിൽ സ്വയം റാണിയായി സിയോണ സ്ഥാനമേറ്റു. ഏറ്റവും വിശ്വാസമുണ്ടായിരുന്നത് സേനാപതിയായിരുന്നു. മന്ത്രിയും സിയോണയ്ക്ക് ഒരുപാട് ശക്തികളുണ്ട്. എന്നാൽ അനാവശ്യമായി ആ ശക്തികൾ അവൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അവളുടെ ശത്രുരാജ്യമായ അവളുടെ പിതാവിനെ നഷ്ടപ്പെടുത്തിയ ആ രാജ്യത്തിന്റെ രാജാവായ കിം ഡോങ്ങിന് ഒരു അറിയിപ്പ് ലഭിച്ചു. അതെന്തെന്നാൽ സൗത്ത് കൊറിയ ഭരിക്കുന്നത് ക്യൂനാണ്, ക്യൂൻ സിയോണ. നിരവധി പവറുകളുണ്ട്. അവളുടെ രാജ്യം ഇപ്പോഴും സമ്പത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും തന്നെയാണ്. ഇത് കേട്ട കിം ഡോങ്ങിന് അവളെ എനിക്ക് വേണം, അവളെ എനിക്ക് സ്വന്തമാക്കണം, അവളുടെ പവേഴ്സ് അതെനിക്ക് വേണം. കിം ഡോങ് റാണി സിയോണയ്ക്ക് ഒരു കത്തയക്കുന്നു. താനുമായി സൗഹൃദ സംഭാഷണത്തിന് ക്ഷണിക്കുന്നു എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. എന്നാൽ റാണി സിയോണ അതിന് മറുപടിയായി നൽകിയത്, നീയുമായി ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. നീയാണ് എന്റെ പിതാവിനെ വധിച്ചത്. നിന്റെ രാജ്യം എന്റെ ശത്രു രാജ്യമാണ്. നീ നോക്കിയിരുന്നു, നാം നിന്റെ രാജ്യത്തെ എന്റെ അധീനതയിലാക്കാം. പറ്റുമെങ്കിൽ നീ എന്നെ തോൽപ്പിക്കുക. ഇത് കേട്ട കിംഡം പൊട്ടിച്ചിരിക്കുന്നു. വെറും ഒരു പെണ്ണായ അവൾ എന്നെ വെല്ലുവിളിക്കുന്നു. ഞാൻ ആരാന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കാം. കിംഡോങ്ങിന്റെ രാജ്യവും സിയോണയുടെ രാജ്യവുമായി വലിയൊരു യുദ്ധം നടക്കുന്നു.